അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. അടുക്കളയിൽ നിന്ന് പാത്രമൊക്കെ കഴിച്ച് അനിയത്തി ഉള്ളതുകൊണ്ടേ അവൾ വിചാരിക്കില്ല ഞാനിവിടെ പണിയൊന്നും ചെയ്യുന്നില്ല എന്ന് വിചാരിക്കൂലോ എന്ന് ഓർത്തുകൊണ്ട് ഞാനിന്ന് പാത്രമൊക്കെ നേരത്തെ കഴുകി. ഇത് ചോറ് തിളപ്പിച്ച് വെച്ചായിരുന്നു, അതൊന്നും കൂടെ തിളപ്പിച്ചിട്ട് വാർക്കണം. അപ്പം ഇന്ന് അപ്പം മുട്ടക്കറിയായിരുന്നേ, മിച്ചമുള്ള അപ്പം ചുട്ട് വെച്ചേക്കണം. കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ പോകും. കുറേ ദിവസമായി കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കി. അക്കീലവിടെ കിടന്ന് കുരയ്ക്കുന്നു. നിങ്ങളുടെയൊക്കെ നാട്ടിൽ കിടെ ചൂടുണ്ടോ? ഇവിടെയൊക്കെ നല്ല ചൂടാട്ടോ. നമുക്കടെ ചൂട് നമുക്ക് ഫാനിൻ്റെ അടിയിൽ പോയിരിക്കാം. പട്ടികളുടെ ചൂടൊന്നും നോക്കില്ല, അവർക്കാണ് ഏറ്റവും കൂടുതൽ ചൂടെന്ന് പറയുന്നത്. ഞാൻ എല്ലാവരെയും നനയ്ക്കും, രാവിലെ നനച്ചിട്ട് അവർ വിട്ടിട്ട് വരും. അന്നേരം ആട് കിടന്നുറങ്ങും. കടുക് പൊട്ടി വാള മുളക് പൊടി തീർന്നു, ഒരു ഇച്ചിരി കടിയിലുള്ളൂ. മെഴുക്കുവരട്ടി വെക്കാനുള്ളതുണ്ട്, ഭാഗ്യം മേടിക്കാൻ പറയണം. മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ്. മഞ്ഞപ്പൊടി അങ്ങനത്തെ സവാള അതിനകത്ത് കിടന്നു. ഇങ്ങനെ പാത്രത്തിൽ ഇങ്ങനത്തെ തവി വെച്ചിട്ട് പോകുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. ഇതിപ്പോൾ ചൂടാവില്ല, ചൂടാകും. ഇതിൽ കൈ പൊള്ളു, അത് സൂക്ഷിക്കണം. പിള്ളേരൊക്കെ എങ്ങനെ ഉണ്ടാക്കണമെങ്കിലേ അറിയാൻ കൊള്ളാത്ത പിള്ളേരൊക്കെ ഇല്ലേ. കോവയ്ക്ക നമ്മുടെ രണ്ടുമൂന്ന് പ്രാവശ്യമായിട്ട് പറിച്ചിട്ട് വന്ന കോവയ്ക്കയാണ് മൊത്തം. അത് വയ്ക്കുകയാണെങ്കിൽ ഞാൻ ചോറ് തിളക്കും. ഞാൻ തന്നെ അല്ലെങ്കിൽ കറിയൊന്നും വയ്ക്കില്ല. ഉള്ളത് എന്നതാണ്, രാവിലത്തെ കാപ്പിക്ക് ഉള്ളതാണെങ്കിൽ അത് കഴിച്ചിട്ട് ഇരിക്കും. വൈകുന്നേരത്തേക്ക് ചേട്ടൻ വരുമ്പോഴത്തേനും എന്തെങ്കിലും കൊണ്ടുവരുവാണെങ്കിൽ ഞാൻ ഉണ്ടാക്കില്ല. കൊണ്ടുവന്നില്ലെങ്കിൽ ചോറ് കാണും, കറിയൊക്കെ ഉണ്ടാക്കും. ഒന്ന് ആവി കയറി കഴിഞ്ഞ് വേണം തീ കുറച്ച് വെക്കാനായിട്ട്. അടുക്കളയിൽ എപ്പോഴും ഒരു സ്കൂട്ടർ പേർ നമ്മൾ വെച്ചേക്കണം. എന്തിനാണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ പാത്രങ്ങളില്ലേ ഇനി അഴഞ്ഞു പോകും, ഇതും മുറുക്കിയിട്ട് വേണം വയ്ക്കാം. ഈ സ്കൂട്ടർ പേർ എപ്പോഴും അടുക്കളയിൽ വേണം. ഈ കുക്കറിൻ്റെതും അഴഞ്ഞു പോകും, ഇങ്ങനത്തെ അടപ്പിൻ്റെ ഒക്കെ അഴഞ്ഞു പോകും. ആ മുറുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഈ ചോറ് വാർക്കാം. ചോറ് വാർക്കണമൊക്കെ കാണിച്ചിട്ട് കുറേ ദിവസമായില്ലേ. ഇങ്ങനെ ഈ വാഷ് ബേസിനിൽ വെച്ച് വാർക്കുവാണെങ്കിലുള്ള കുണം എന്താണെന്ന് വെച്ചാൽ മേത്തി ആടാതിരിക്കും. അല്ലെങ്കിൽ അടിയിലും വട്ടം മുകളിലും വട്ടം ഉള്ള കൂട്ട് പാത്രമില്ല, അങ്ങനത്തെ പാത്രമാണെങ്കിൽ മാറി അനങ്ങും ഇല്ലാത്ത കൂട്ട് പാത്രം വേണം കഞ്ഞി വാർക്കാൻ. ഇങ്ങനെ വാഷ് ബേസിൽ വെച്ച് വാർത്തിട്ട് മുകളിലേക്ക് കയറ്റിവെക്കണം. മുകളിലേക്ക് കയറ്റി വെക്കണമെന്നൊന്നും ഇല്ലാട്ടോ. മുകളിലേക്ക് കയറ്റി വെക്കുക, എന്നിട്ട് പിന്നെ നൂർത്തുമ്പോഴത്തേനും നമുക്ക് എളുപ്പമുണ്ട്. ഇങ്ങനെ വെക്കുവാണെങ്കിൽ എന്നാ പൊക്കം കുറവുള്ളവർക്കൊക്കെ ആണെങ്കിലും എളുപ്പമുണ്ട്. അടുക്കളയിൽ വെക്കുമ്പോഴേ അത് പിള്ളേർ, ഈ ചെറിയ പിള്ളേരൊക്കെ തന്നെ കഞ്ഞി കറിക്ക് വെക്കണ പിള്ളേരൊക്കെ ഇല്ലേ, അവരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അല്ലെങ്കിൽ എൻ്റെ മോള് കാണിക്കുന്ന പോലെ അവൾ താമസിക്കണേ ഒരു ബിരിയാണിയാണ് ഉണ്ടാവും. കുറച്ച് ചിക്കനും മേടിച്ച് അരി മേടിച്ച് ഒരു കുക്കറിൽ ഒരു വിസിലടിച്ച് ഒരു ബിരിയാണി ഉണ്ടാക്കും. ചോറെണ്ണ വയ്ക്കണ്ട, എളുപ്പത്തിൽ പണി കഴിക്കും.
ബാച്ചിലർമാർക്ക് എളുപ്പമുള്ള പരിപാടിയാണ് അത്. ഓരോന്ന് ചെയ്യുമ്പോൾ വിളിച്ച് ചോദിക്കും, അങ്ങനെ കേട്ടാമേ ഇങ്ങനെ കേട്ടാമേ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കും. അന്നേരം അങ്ങനെ ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുക്കും. അവളവിടെ ചീരയൊക്കെ കണ്ടു വെച്ചിട്ടുണ്ടെന്ന് പറയണ കേട്ടു. ഇനി നമുക്ക് കുറച്ച് ചീര കണ്ടിക്കാവേ. എന്നും ചീരയല്ല തരണം, ആ കൊടുക്കണമെന്നില്ലല്ലോ. കൊടുക്കാൻ നോക്കിയാൽ കൊടുക്കാൻ ഒരുപാട് വേണം. ഇത്രയും വട്ടത്തിൽ നട്ടു വെച്ചിട്ട് എങ്ങനെ കൊടുക്കാൻ? ചീര പറിക്കാൻ പോകും. അക്കു അങ്ങോട്ട് വരുമല്ല. തണ്ടിന് മുഴുപ്പുള്ളത് നോക്കി ആദ്യമേ കണ്ടിച്ചെടുക്കണം. നമുക്ക് വണ്ണം കുറഞ്ഞല്ല, വണ്ണം ഉള്ളത് നോക്കി എന്നാലാണ് അതിൻ്റെ അടിയിൽ നിന്ന് മുളച്ചു പോകും. നല്ല തണ്ട് കണ്ടത്, ഇത് നല്ല കിളുകളെന്നുള്ള തണ്ടാണ്. നമുക്ക് എന്നും പറിച്ചെടുക്കാം. ഇങ്ങനെ കണ്ടിച്ചെടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ അതിൻ്റെ അടിയിൽ നിന്ന് വേറെ തളർത്ത് വന്നോളും. അന്നേരം പിന്നെ എന്നും ചീരയില കാണും. ഇതൊക്കെ മഴയാകുമ്പോൾ പോകുമായിരിക്കും. മഴയെങ്ങാൻ പെയ്താലെല്ലാം ചാഞ്ഞു പോകും. ഇതൊക്കെ നല്ല കളർ. ഇപ്പം ഏതായാലും ഈ പുളിക്കുത്തൊന്നും ഇല്ല. ഇച്ചിരിയൊക്കെ ഉള്ളതൊന്നും സാരമില്ല. പുഴുവൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. ഞാൻ ഇന്നും തന്നെ നോക്കുന്ന ഇച്ചിരി വെയിൽ കൊണ്ടപ്പോഴത്തേനും എന്തൊരു ചൂടത്. ആദ്യം നമുക്കിത് കഴുകിയെടുക്കണം. നല്ല പോലെ കഴുകിയിട്ട് വെള്ളം പോകാൻ വെച്ചിട്ട് വേണം ചീര അരിഞ്ഞെടുക്കാൻ. എന്താ ചൂടെടുത്തിട്ടേ കൂടിൻ്റെ അടിയിൽ കയറി കിടക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, ഈ കഞ്ഞിവെള്ളം സൂക്ഷിച്ച് വെക്കുക. നാളെ രാവിലെ ആകുമ്പത്തേന് ചീനിയുടെ ചുവട്ടിലും ഇതൊക്കെ കൂട്ടി ഇതിനകത്തേക്ക് ചാണകവും ഇലയൊക്കെ കലക്കി ഒഴിച്ച് ഒന്നിച്ച് ഞാൻ പച്ചക്കറിക്ക് ഒഴിക്കണേ. നല്ല പോലെ കഴുകിയിട്ട് വെള്ളം പോകണം, അല്ലെങ്കിൽ എന്താന്ന് വെച്ചാലേ അല്ലെങ്കിൽ ചീരയിലൊക്കെ നല്ല വെള്ളമായിരിക്കും. ഇങ്ങനെ ചെരിച്ച് വയ്ക്കുക. പാത്രം ചെരിച്ച് വെച്ചിട്ട് ഇങ്ങനെ ചെരിച്ച് വയ്ക്കുക. കുറച്ച് കഴിയുമ്പോഴത്തേന് വെള്ളമൊക്കെ വന്ന് പൊക്കോളും. അത് കഴിഞ്ഞിട്ട് നമുക്ക് അരിഞ്ഞ് തോരൻ വയ്ക്കാം. തോരയിടയ്ക്ക് എന്നും അഞ്ചാറ് കൂട്ടം കറിവെക്കലായിരുന്നു എനിക്ക് പണി. ഇപ്പോൾ കുറേ ദിവസമായി അങ്ങനെ കറിയൊക്കെ വെച്ചിട്ട് തന്നെ ഉള്ളെങ്കിൽ അഞ്ചാറ് കൂട്ടം കറിവെക്കായിരുന്നു. ഇപ്പോൾ ഈ ചൂട് കാരണം എന്തെങ്കിലും വെള്ളം തൈര വേണമെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം കൊടുത്തിട്ടാണ്. നല്ല ഫ്രഷ് കുവയ്ക്ക, ഫ്രഷ് കുവയ്ക്ക, അതായത് ഫ്രഷൊന്നും ഇല്ലാത്ത ഇങ്ങനത്തെ കുവയ്ക്ക കറി വയ്ക്കുമ്പോഴും കടയിൽ നിന്ന് മേടിച്ചത് കറി വയ്ക്കുമ്പോഴുള്ള ടേസ്റ്റ് വ്യത്യാസം നമുക്കറിയാൻ പറ്റും. ഇന്നലെ ഇച്ചിരി മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് വറുത്തത് ഒന്ന് ചൂടാക്കിയേക്കാം. ഇച്ചിരി ഉണക്ക് കുറവ് പോലെ എനിക്ക് തോന്നുന്നു.
ചെമ്മീൻ വേണമെങ്കിൽ ഇരിപ്പുണ്ട്. ചെമ്മീൻ മാങ്ങയും കൂടെ ചമ്മന്തി അരക്കാറ്. മാങ്ങ കുറച്ചുള്ളതൊന്ന് അച്ചാറിടൊക്കെ ചെയ്യാം. ഓ, വാർക്കപ്പൊക്കത്തേക്ക് കയറണമെങ്കിലേ വെയിലുണ്ട്, നല്ല വെയിൽ. ചീരത്തോരനും മുട്ടകം വില കോവയ്ക്ക മെഴുക്കുവരട്ടിയും മീൻ പുറത്തതും നാളത്തെ കോവയ്ക്ക അച്ചാറിപ്പുണ്ട്. ചമ്മന്തി വേണമെങ്കിൽ ഉണ്ടാക്കാം. മാങ്ങ പോയി പത്തുണ്ട് വരികയാണെങ്കിൽ കഴിഞ്ഞിട്ടു. ഇനി മാങ്ങ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലേ, നമ്മുടെ മാങ്ങയായിരുന്നു. ചെനച്ച് മാങ്ങ ഞാൻ പറിച്ച് അച്ചാറിടുന്നു. മുളക് പൊടി മേടിക്കാൻ വേണം, മുളക് പൊടി മേടിച്ചിട്ട് വേണം അച്ചാറിടാൻ. അല്ലെങ്കിൽ അരിഞ്ഞ് വയ്ക്കാതെ പെട്ടെന്ന് മാങ്ങാച്ചാറെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അച്ചാറുണ്ടാക്കണം. നമ്മുടെ കോവയ്ക്ക ഏകദേശമായിട്ടുണ്ട്. മുളക് പൊടി കുറവായതുകൊണ്ട് വെളുത്തിരുന്നു അച്ചാറുകൾ. സെറ്റാക്കി വെള്ളം ശകല നേരം കൂടി ഇരിക്കട്ടെ, എന്നിട്ട് നമുക്ക് അരിയാം. എണ്ണ അഴിച്ചിട്ടുണ്ട് കേട്ടോ, പൊട്ടി മഞ്ഞപ്പൊടി ഉപ്പ് തേങ്ങ തേങ്ങ മിക്സിയിലൊന്ന് കറക്കിയിട്ട് ഇട്ടാലും നല്ല കേട്ടോ, വലിയ കഷ്ണങ്ങളായിട്ടായിരിക്കണമെങ്കിൽ. വലിയ പാത്രത്തിൽ കിടക്ക ഓരോ കറികളിരിക്കുക, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അപ്പം ഉണ്ടാക്കിയത്. കുറച്ച് ചെമ്മീൻ ചമ്മന്തി, ചെമ്മീൻ മാങ്ങയും ചമ്മന്തി ഉണ്ടാക്കാൻ അറിയില്ലേ, എന്നാൽ പിന്നെ ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചു. ചെമ്മീൻ കഴുകി പറക്കാൻ വെച്ചപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ, ഞാൻ പോയി തേങ്ങ ചേർത്തിക്കൊണ്ട് വരാം. തീ കുറച്ച് വെച്ചപ്പോൾ ഞാനേ നമ്മുടെ മാത്തേന്നൊരു മാങ്ങ അതേ പറിച്ചു, അത് മാങ്ങയും മുളകും കൂടെ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് ഇവിടെ ഇരിക്കട്ടെ, എന്നിട്ട് ഞാൻ തേങ്ങ അരിക്കൊണ്ട് വരാം. ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്, നമുക്ക് ഒന്ന് കറക്കിയെടുക്കാം മാങ്ങ. മാങ്ങ
ഏലക്കായുടെ മുളകിൻ്റെ കുത്തല്, തേങ്ങ, തേങ്ങ ഇട്ടൊരു കപ്പ്, അതിൻ്റെ നടുക്കേക്ക് വണഞ്ഞ് ചെമ്മീനിട്ട് വെക്കുക. എൻ്റെ നടുക്കൊക്കെ ഞാൻ ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് കറക്കുക, ഒരു കറക്ക് കറക്കിയാൽ മതി, അത് അരഞ്ഞ് പോകരുത്. വായിക്കട വെള്ളം വരുന്നു. കയ്യും കൊണ്ട് കുഴച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വല്ല മീനിൻ്റെ മുള്ളങ്ങനെ കീറിയില്ല നോക്കാണ്. ചമ്മന്തി റെഡി ആയിട്ടുണ്ട്, ഇച്ചിരി നോക്കട്ടെ. നല്ല പുളിയുണ്ട്, നല്ല രസമുണ്ട്. പുളിയുള്ള കറിയൊന്നും ഇല്ലായിരുന്നു കഞ്ഞി കുടിക്കാൻ. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കട്ടോ. താങ്ക് യു. മക്ക ചോറ് വലിയ പാത്രത്തിൽ ഇട്ടാൽ കറി കൂടുതൽ ഇടാൻ വേണ്ടി കണ്ടോ.